ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് ദിവസത്തെ പണികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കലച്ചേച്ചി കുറച്ച് പ്ലാന്റ്സൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നട്ടുവെച്ചു. അന്ന് ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് തന്നെ നട്ടുവെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം വാടിയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. എന്നാലും എല്ലാം പിടിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഈ പ്ലാന്റ്സ് പലരും എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾ നമുക്ക് സമ്മാനമായിട്ട് തരുന്നൊരു പ്ലാന്റ് എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നൽകാം കേട്ടോ. അല്ലാതെ ഈ ഒരു പ്ലാന്റ് അപ്പം തന്നെ മറിച്ച് വിൽക്കുന്ന അത്രയും ക്രൂരമായ ഒരു മനസ്സിനുടമയല്ല കേട്ടോ ഞാൻ. അപ്പോൾ അത് പലരും അങ്ങനെ ചോദിച്ചു, അങ്ങനെ നമ്മൾ തരുന്നതല്ല. ഇതാ എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തൈകൾ ഉണ്ടായി കഴിയുമ്പോഴും അത് കുറേയൊക്കെ പിടിച്ച് കഴിയുമ്പോഴും ഞാൻ നൽകാൻ ശ്രമിക്കാം കേട്ടോ. അല്ലാതെ അപ്പം തന്നെ നമ്മളത് സെയിലൊന്നും ചെയ്യില്ല. പിന്നെ നമ്മൾ കുറച്ച് പണികളിലേക്കായിരുന്നു വീണ്ടും ഒരു ഫ്രണ്ട് വശത്ത് ചെറിയ മേക്ക് ഓവറൊക്കെ നടത്താമെന്ന് വിചാരിച്ചു പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. ചെറിയ പോട്ടിലിരുന്നതാണ്, അത്യാവശ്യം വലിപ്പമായപ്പോൾ ഞാനത് ഫുള്ളെടുത്തു. കാരണം ആ ഒരു ചട്ടിക്ക് അതിനെ താങ്ങാൻ പറ്റാത്ത വിധമായി, അത്രയും വളർന്നു. അപ്പോൾ ഉപയോഗിക്കാത്ത വലിയൊരു പോട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ അതിലോട്ട് ഈ ചെടി പോലും അറിയാതെ അതിനെ മാറ്റി നടന്നത് കേട്ടോ. കണ്ടോ, നല്ലോണം വേരൊക്കെ വന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ആ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തു. ജസ്റ്റ് ഇത്തിരി മണ്ണ് കൂടി ഇട്ട് കേട്ടോ, സാധാ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പലരും എൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ വളമാണ് ചേർക്കാറുള്ളത് ചെടികൾക്കെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചേർക്കാറില്ല, ചാണകപ്പൊടി മാത്രം കേട്ടോ. അതും വല്ലപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം മണ്ണൊക്കെ ഇട്ടിട്ടെല്ലാം ആ ഒരു ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തു, നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഫ്രണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിലൊരു കുറച്ച് ഏരിയ നമ്മൾ ഇത്തിരി മേക്ക് ഓവർ നടത്തി കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് താഴെ ആയിരിക്കുമല്ലോ കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റുന്നത് പ്ലാന്റ്സിനെ. മുകളിലോട്ട് എപ്പോഴും ഇനി കയറാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് താഴെ കുറച്ചുകൂടിയൊക്കെ നമ്മളൊന്ന് സെറ്റപ്പാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു വീട്ടിൽ സെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ താഴെ തന്നെയായിരിക്കും ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ പേര് വന്ന് കയറിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ സ്റ്റെപ്പ് കയറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ തന്നെയായിരിക്കും ഇനി ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഹാപ്പിയായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ഇതിന് കിട്ടും കേട്ടോ, സൺലൈറ്റ് കിട്ടും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ രണ്ട് ടൈപ്പ് പോത്തോസ് അവിടെ വെച്ചിട്ടുണ്ട്, ടർട്ടിൽ വൈനും ഉണ്ട്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ്, ഒരു ഗ്രീനും ലൈറ്റ് യെല്ലോ ഷെയ്ഡും വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഹാങ്ങായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഇവരെ ഒന്ന് തൊട്ട് തലോടി സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെയിലിങ്ങനെ അടിച്ചിങ്ങനെ കാണുന്നത് പ്ലാന്റ്സിൽ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ പോത്തോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ നടന്നത് കാണിച്ചായിരുന്നു, പോത്തോസിൻ്റെ കെയറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്, അതിൽ ചെറുതായിട്ടാണ് നമ്മൾ നട്ടുവെച്ചത്. കുഞ്ഞു കുഞ്ഞു കൊമ്പുകളായിരുന്നു, അതൊക്കെ വലുതായിട്ടുണ്ട്. ഇതാ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് അതിൽ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ടർട്ടിൽ വൈനും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്.
കുറച്ച് ദിവസമായിട്ട് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് കേട്ടോ. നീ ഇതും എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ മാർഗങ്ങളാണ് ഞങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അയക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ ഡൗട്ടുകളുണ്ട് ആൾക്കാർക്ക്. പിന്നെ നമ്മൾ ചില വീഡിയോസിൽ പറഞ്ഞത് കാര്യങ്ങളൊക്കെ കുറേ സംശയങ്ങളുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടുകൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ പ്ലാൻസിൻ്റെ നമ്മൾ ഓരോ ഓഫർ ഓരോ ആഴ്ചയിലിടുമ്പോഴും ഞാൻ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷം, അതൊക്കെ കാണുമ്പോൾ സന്തോഷം. ഒരുപാട് പേര് അങ്ങനെ നമ്മളെ പറയാറുണ്ട് കേട്ടോ, നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, നീ ഇതു കാരണമാണ് ഞങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. കൂടുതലും നമ്മുടെ അടുത്ത് ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കുന്നത് സാധാരണ വീട്ടമ്മമാരാണ്. വീട്ടിൽ സംസാരിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ. അപ്പോൾ അവർക്കൊരു നല്ലൊരു എന്താ ടൈം പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗം തന്നെയാണ് ഈ ഒരു ബിസിനസ്. പിന്നെ അത്യാവശ്യം നമ്മുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരായിരുന്ന നമ്മുടെ അടുത്ത് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതും. അപ്പോൾ നമുക്ക് ഇന്നലെ തിങ്കളായിരുന്നു, തിങ്കളാഴ്ച നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ പിടിച്ചു വന്നപ്പോഴേക്കും നമ്മൾ അന്ന് നട്ടുവെച്ച പ്ലാന്റ്സൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് നല്ല വെയിലുള്ള ദിവസം എടുത്താണ്, നമ്മൾ അന്ന് നട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പോൾ ആ പ്ലാന്റ്സൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്ത് പോകുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ ചൈനീസ് ബാൽസ്യത്തിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് വൈറ്റ് ഷെയ്ഡ് വരുന്നത്, പിങ്ക് ഷെയ്ഡ് വരുന്നത്. പിഗോണിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം മഴ കൊള്ളുമ്പോൾ തന്നെ ഈ പ്ലാന്റ്സൊക്കെ നല്ല ഉഷാറാവും കേട്ടോ. ഇനി പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. ഒരു ഒന്ന് രണ്ട് മഴ കൊണ്ടാൽ മതി, പ്ലാന്റ്സ് പെട്ടെന്ന് പിടിക്കും. മഴ അധികം ആയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ, പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഇന്നലെ നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ 12 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്ത ആൾക്കാരൊക്കെ ഞാനിപ്പോൾ ട്രാക്കിംഗ് നമ്പർ തന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അയച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുക കേട്ടോ. കുറേ പേർക്ക് ഇങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിട്ടുപോകും ചില ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, നിങ്ങളെപ്പോഴും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക പ്ലാൻസ് കിട്ടുന്നവർ. രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിലും നമ്മൾ അറിയിക്കേണ്ടതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫർ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ ചോദിച്ച ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണ് നമ്മൾ ഇന്നലെ അയച്ചു കൊടുത്തത്. ഇന്നും ഉണ്ട് ഒരു 4-5 പേർക്ക് അയക്കാനായിട്ട്. അപ്പോൾ അതോടെ ഈ ആഴ്ചത്തെ കഴിയും. പിന്നെ ഈ ഫ്രൈഡേ ഉണ്ടാവും അടുത്ത ഓഫർ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതിലുണ്ടാവും അത്യാവശ്യം പ്ലാൻസൊക്കെ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അയക്കുന്ന DTDC കൊറിയർ വഴിയാണ് കേട്ടോ. അത് പ്രത്യേകം പറയുകയാണ്, സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ലേറ്റ് ആവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അടുത്താണെങ്കിൽ പോലും ലേറ്റായാണ് കിട്ടുന്നത്. അപ്പോൾ പ്ലാൻസ് നശിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര പ്രൊഫഷണലായിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ആക്കും കേട്ടോ, പ്രൊഫഷണൽ പാക്കിംഗ് ആക്കും. ഒരാഴ്ച ഇരുന്നാലും പ്ലാന്റിനൊന്നും പറ്റാത്ത വിധത്തിലുള്ള പാക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ DTDC കൊറിയർ ആവശ്യപ്പെടുന്നവർ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദാ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ പ്ലാന്റാണ് കേട്ടോ, ഓർമ്മയുണ്ടോ? നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്ന പ്ലാന്റാണ്. അപ്പോൾ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ബേബി സൺ റോസ് റെഡ് ഫ്ലവറാണ് കേട്ടോ അതിന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ഇപ്പം ഇന്ന് ഞാനൊരു ജസ്റ്റ് വീഡിയോ ഇട്ടൊന്ന് കാണിച്ചു എന്നുള്ളൂ നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവസ്ഥയും. പിന്നെ അതുപോലെ തന്നെ എന്താ നമുക്ക് ഫ്രീ കിട്ടിയ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചു, അങ്ങനൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നല്ല കാറ്റും മഴയാണ്, നമുക്കിനി അയക്കാനുണ്ട് പ്ലാന്റ്സ്, അയക്കാനുണ്ട്, അയക്കാൻ പോകാനുണ്ട്. അപ്പോൾ ഞാനിത്തിരി തിരക്കാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ഫുൾ പേരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുൾ ടേപ്പ് ചെയ്യണം, ഒന്ന് ഭംഗിയാക്കണം. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള പണികൾ. പിന്നെ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി വെക്കും കേട്ടോ ഫസ്റ്റിന്, അതൊക്കെ എഴുതി വെക്കും. എന്തൊക്കെ പ്ലാൻസ് ആണ് ജസ്റ്റ് എഴുതി വെക്കും. പക്ഷേ ഓഫർ പ്ലാൻസിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ പാക്കിങ്ങും. കോംബോ ഓഫർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തായാലും വാട്ടർ പ്ലാന്റ്സിൻ്റെയും കോളീസ് പ്ലാന്റ്സിൻ്റെയും മറ്റേ പൊട്ടറ്റോ വൈൻ അതൊക്കെയാണ് കുറേ പേർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെയൊക്കെ കോംബോ ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി ഓഫർ വീഡിയോസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.